നമസ്കാരം. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിലെത്തിക്കാൻ BBC മാതൃകൾ TV ചാനൽ ആരംഭിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. DD ഇന്റർനാഷണൽ ചാനലിന്റെ വിശദമായ പദ്ധതി രേഖ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുള്ള താൽപര്യപത്രം കഴിഞ്ഞ 13 പുറപ്പെടുവിച്ചിരുന്നു. ദൂരദർശന്റെ ആഗോള സാന്നിധ്യമാകാനും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശബ്ദമാകാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇതിൽ പറയുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച് പരിചയമുള്ള കൺസൾട്ടൻസികളെയാണ് പദ്ധതി രേഖ സമർപ്പിക്കാനായി ക്ഷണിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയെ നിലപാടിനെ ലോകത്തെ അറിയിക്കുകയാണ് ചാനൽ വഴി ലക്ഷ്യമിടുന്നത്. ലോക പ്രേക്ഷകരോട് ഇന്ത്യയെക്കുറിച്ച് പറയുകയും വേണം. ഇന്ത്യയെക്കുറിച്ചുള്ള ആഗോള വാർത്ത ഉറവിടമായ DD ഇന്റർനാഷണലിനെ മാറ്റണമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. 24/7 നീണ്ടു നിൽക്കുന്ന മുഴുനീള പ്രക്ഷേപണമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്യൂറോകൾ ആരംഭിക്കാനും പദ്ധതിയിടുന്നു. വിവിധ മേഖലകൾക്ക് അനുയോജ്യമായ പരിപാടികളാകും സംരക്ഷണം ചെയ്യുക. അതേസമയം കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ടും വാക്സിൻ നയവുമായി ബന്ധപ്പെട്ടും ആഗോള മാധ്യമങ്ങൾ ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കൂടാതെ മറ്റു വിവിധ വിഷയങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയെ വിമർശിച്ചിരുന്നു. ഇന്ത്യയെ താറടിച്ചു കാണിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുവെന്ന് BJP നേതാക്കളും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ആരോപിച്ചിരുന്നു. മാത്രമല്ല ഇതിനൊപ്പം തന്നെ വാട്സപ്പ് സ്വകാര്യതാ നയത്തിലെ വിവാദ അപ്ഡേറ്റ് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. 7 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി അയക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫേസ്ബുക്ക് ഉടമസ്ഥയിലുള്ള വാട്സപ്പിന് സർക്കാർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രതികരണം തൃപ്തികരമല്ലെങ്കിൽ നിയമാനുസൃത നടപടി ഉണ്ടാകുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. May 15 എന്ന നടപ്പാക്കൽ സമയപരിധി മാറ്റുന്നത് വിവര സ്വകാര്യത, ഡേറ്റ സുരക്ഷ, ഇന്ത്യക്കാരുടെ അവകാശങ്ങളും താൽപര്യങ്ങളും തുടങ്ങിയ മൂല്യങ്ങളെ മാനിക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കൽ ആകില്ലെന്ന് 18 നൽകിയ നോട്ടീസിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വാട്സപ്പിന്റെ പുതിയ സ്വകാര്യതാ നയം നിലവിലുള്ള ഇന്ത്യൻ നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും ലംഘനമാണെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. സ്വകാര്യ നയത്തിലെ മാറ്റങ്ങളിൽ കടുത്ത ആശങ്കകൾ രേഖപ്പെടുത്തിയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും വാട്സപ്പ് CEO ഈ വർഷം ആദ്യം കേന്ദ്ര സർക്കാർ കത്തെഴുതിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.